Hi friends, Assalamu alaikum. Ellavarkum video ilekku swagatham. Ini nammal bread vechittu chattipathiri easy aayittu enganeyana undakkanu nokkane. Appo adinte recipe enganeyana ningalku kaanichu tharam. Sadharana nammal maida dosha pole chuttum allele chapati pole paruthi kandokkeyanu undakkunnathu. Idu adinte onnum aavashyamilla. Saada bread maatram adi idinu vendittu. Appo adu enganeyana undakkunnathu namukku nokkam. ഇതിനു വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സിൽ നമ്മൾ ചിക്കൻ ആണ് വെക്കുന്നത് അപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് കാണട്ടാണ് ട്ടോ വെക്കുന്നത് സാധാ ഉപ്പ് മുളക് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ചിക്കൻ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി ഇനി നമുക്ക് ഇതിൻ്റെ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് വേണ്ട സാധനങ്ങൾ ഉള്ളി നല്ലോണം കൊത്തി അരിഞ്ഞു വെച്ചത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ മല്ലിച്ചപ്പും ഇതിനി നമുക്കൊന്ന് വാട്ടിയെടുക്കാം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത സെയിം ഓയിലിലാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നത് അപ്പോൾ ആ എണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ചൂടായിട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് അതിലേക്ക് ഒത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും ഉള്ളിയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാൻ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ലോണം ഇത് മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് വാടാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മളെ മസാല ഒക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക പൊടികളായിട്ട് നമ്മൾ ഇടുന്നത് മഞ്ഞ ഇതാ ഒരു അര ടീസ്പൂണ് മഞ്ഞപ്പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത് ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല പൊടിച്ചതും ഇത് മൂന്ന് മാത്രമേ നമ്മൾ ഇതിലേക്ക് യൂസ് ആക്കുന്നുള്ളൂ മുളക് പൊടി ഒന്നും യൂസ് ആക്കുന്നില്ല കാരണം ഇതിൽ ഓൾറെഡി നമ്മൾ പച്ചമുളകും പിന്നെ കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ട് ഒരു എരിവുണ്ടാവും അതുകൊണ്ട് നമ്മൾ മുളക് പൊടി ഒന്നും യൂസ് ആക്കുന്നില്ല ഇത് നല്ലോണം ഇളക്കി മസാല എല്ലായിടത്തും എത്തുന്ന രൂപത്തിലൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ വറുത്ത് വെച്ച ചിക്കനെ ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്താണ് ഇത് ഇതും ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ചിക്കനിലേക്ക് എല്ലാ മസാലയും പിടിക്കുന്ന രൂപത്തിൽ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നല്ലപോലെ ഇളക്കി എല്ലാ എടുത്തും ഒരേപോലെ മസാല എത്തുന്ന രൂപത്തിൽ ഇളക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇടാനുള്ളത് മല്ലിച്ചപ്പാണ് ഇതുകൂടി ഇട്ടാലേ നമ്മളെ മസാല റെഡിയായി ഇനി മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി തീ ഓഫ് ചെയ്യുക ഇനി ഇതിലേക്ക് വേണ്ട മെയിനായിട്ടുള്ളത് മുട്ട പാല് ബ്രെഡ് അപ്പോൾ ഈ നിങ്ങൾ മൂന്ന് മുട്ടയാണ് കാണുന്നത് പക്ഷേ നമ്മൾ ഇതിലേക്ക് അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ മൂന്ന് മുട്ടയാണ് കാണുന്നത് അപ്പോൾ ആ മൂന്ന് മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് ഒരു നാല് ടീസ്പൂണ് പാലും പിന്നെ ഒരു നുള്ളു ഉപ്പും ഇട്ടിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക മുട്ടയും പാലും നല്ലോണം ബീറ്റ് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കുക ബ്രെഡിൻ്റെ നാല് സൈഡും ഇതേമാതിരി കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി നടുഭാഗം മാത്രമാക്കി എടുക്കുക അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കുന്ന പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഓരോ ബ്രെഡ് എടുത്ത് മുട്ടൻ്റെ കൂട്ടിലേക്ക് മുക്കിയിട്ട് ഇതേമാതിരി നിരത്തി വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അത് നല്ല സോസ് പാനൊക്കെ ആണെങ്കിൽ നമുക്ക് റൗണ്ടിൽ തന്നെ എടുത്ത് കിട്ടും ഇത് ഇങ്ങനത്തെ ഒരു പാനായതുകൊണ്ട് നമുക്ക് ഒരു സ്ക്വയറായിട്ടാണ് കിട്ടിയത് നാല് ബ്രെഡാണ് കേട്ടോ എടുത്തത് ഇനി ഇതിൻ്റെ നടുഭാഗത്തേക്ക് നമ്മൾ ആ മുട്ടൻ്റെ കൂട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക അവിടെ ഒന്ന് ജോയിൻ്റ് ഫില്ലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡൊക്കെ നല്ലോണം നിരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇതിൻ്റെ മുകളിലേക്ക് നല്ലോണം നിരത്തി വെച്ച് കൊടുക്കുക എല്ലാ ഭാഗത്തും ഒരേ കനത്തിൽ നിരത്തി വെക്കാൻ ശ്രമിക്കണം ഒരു ഭാഗത്ത് കൂടുതലും കുറവും അങ്ങനെ വെക്കരുത് എല്ലാ ഭാഗത്തും ഒരേ അളവ് ഒരു കട്ടിയിൽ തന്നെ ആക്കി കൊടുക്കുക അപ്പോൾ അതാ ഒരു ഫസ്റ്റ് ലെയർ വെച്ചിട്ട് ഇനി അടുത്ത ബ്രെഡ് എടുത്തിട്ട് മുട്ടൻ്റെ കൂട്ടിലിട്ട് മുക്കിയിട്ട് ഇതേമാതിരി മുകളിൽ വെച്ച് കൊടുക്കുക ഇങ്ങനെ മൂന്ന് ലെയറായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് വേണമെങ്കിൽ നാലോ അഞ്ചോ ലെയറൊക്കെ ആക്കി എടുക്കുക ഇനി ഇതാ അതിൻ്റെ മുകളിൽ വീണ്ടും മസാല വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതാ മൊത്തത്തിൽ കൈ മൂന്ന് ലെയറാക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മുട്ടൻ്റെ കൂട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ചിക്കൻ്റെ മസാല ഒന്ന് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല കട്ടിയുള്ളൊരു പാത്രം അടിയിൽ വെച്ചിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കുകയാണ് ഡയറക്റ്റ് ഗ്യാസിൻ്റെ മുകളിൽ വെക്കുന്നില്ല അടിയിൽ വേറൊരു പാന് വെച്ചിട്ടുണ്ട്
അപ്പോൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ ഐഷാസ് ഓവൻ എന്ന് പറഞ്ഞ ഈ ചാനലും ഞങ്ങളുടെ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് വെച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ നെക്കിയിട്ട് അതിലിങ്ങനെ ഒരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനാണ്. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെ അതാ ഒരു 25 മിനിറ്റിന് ശേഷം നമ്മളുടെ ചട്ടിപ്പത്തിരിയൊക്കെ നല്ലോണം വെന്ത് കാണിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇതൊരു 3 ലെയറായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ 4-5 ലെയറൊക്കെ ആക്കി ഉണ്ടാക്കാം, പക്ഷേ നമ്മളൊരു 3 ലെയറ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നമ്മളെ പാത്രം പാൻ അങ്ങനെ ഒരു വലിയൊരു പാൻ ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് വന്നത്. നല്ല വട്ടത്തിലുള്ള പാൻ ആണെങ്കിൽ റൗണ്ടിൽ തന്നെ കിട്ടും. ഇനി ഇതാ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ് കേട്ടോ. ബ്രെഡ് തന്നെ ആയതുകൊണ്ട് നല്ല പാലും മുട്ടയിലും മുക്കിയോണ്ട് ഉള്ളൊക്കെ നല്ല സോഫ്റ്റായി നിൽക്കുന്നുണ്ട്. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. മസാല ഒക്കെ ഉള്ളിൽ നല്ലോണം പിടിച്ചിട്ടുണ്ട്, കണ്ടോ. ഉള്ളൊക്കെ നല്ല 3 ലെയറായിട്ടാണ് ഇത് ഉള്ളത്. നല്ല സോഫ്റ്റ് ഉണ്ട് കഴിക്കാൻ. അപ്പൊ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പൊ നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കുക. എന്റെ അമ്മച്ചി ഉണ്ടാക്കിയ ബ്രെഡ് കൊണ്ടുള്ള ഒരു ചട്ടിപ്പത്തിരിയാണിത്. അപ്പൊ നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കുക.